തിരുവമ്പാടി മുൻ എംഎൽഎ ജോർജ് എം തോമസിനെതിരായ പാർട്ടി നടപടി, കോൺഗ്രസ് നേതാവിനെതിരായ പോക്സോ കേസ് ഒതുക്കിയെന്ന പരാതിയിൽ സിപിഐഎം അനുഭാവി കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു പരാതിക്കാരി. കോൺഗ്രസ് പ്രവാസി സംഘടനാ നേതാവായ വ്യവസായിയെ രക്ഷിക്കാൻ എംഎൽഎ ആയിരിക്കെ ജോർജ് എം തോമസ് ഇടപെട്ടുവെന്നാണ് കണ്ടെത്തൽ. വിഷയത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കഴിഞ്ഞ ദിവസമാണ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംഎൽഎയുമായ ജോർജ് എം തോമസിനെ ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പാർട്ടി അംഗങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് സസ്പെൻഷൻ. എന്നാൽ സസ്പെൻഷനിലേക്ക് നയിച്ച ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ജോർജ് എം തോമസ് 2007 എംഎൽഎ ആയിരിക്കെ പോക്സോ കേസ് ഒതുക്കിത്തീർക്കാൻ ശ്രമിച്ചതായാണ് ആരോപണം. കോൺഗ്രസ് പ്രവാസി സംഘടനാ നേതാവായ വ്യവസായിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എംഎൽഎ ആയിരിക്കെ ജോർജ് എം തോമസിന്റെ ഇടപെടൽ. വിഷയത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. പോക്സോ കേസ് പ്രതിയെ സഹായിക്കാൻ ജോർജ് തോമസ് രംഗത്തിറങ്ങിയതും അത് ഗൗരവമൊരു ആരോപണമാണ്. അതിനെതിരെ നിയമ നടപടിയുമായി മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോകുന്നുണ്ട്. അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ പിന്തുണ നൽകും. മാത്രവുമല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട നടപടികളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം നിയമപരമായ പോരാട്ടത്തിനും കോൺഗ്രസ് തയ്യാറാകും. ജോർജ് തോമസിന്റെ സസ്പെൻഷൻ മലയോര മേഖലയിൽ സിപിഐഎമ്മിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. വിഷയം പൊതുസമൂഹത്തിൽ എങ്ങനെ വിശദീകരിക്കുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. 24 കോഴിക്കോട്.